നമസ്കാരം. രാജസ്ഥാനിലെ ഗുൽധാര ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് രാജസ്ഥാനിലെ ഗുൽധാര എന്ന വില്ലേജാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന സ്ഥലത്ത് നിന്നും 17 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ന് ഇത് ഗോസ്റ്റ് വില്ലേജ് അല്ലെങ്കിൽ ശാപം കിട്ടിയ സ്ഥലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. 700 വർഷങ്ങൾക്ക് മുന്നേ ബ്രാഹ്മണന്മാർ താമസിച്ച ഒരു പ്രദേശമായിരുന്നു ഇത്. വളരെ ഐഡിയലായി പണിത കെട്ടിടങ്ങളും നഗരവും 84 വില്ലേജുകളും 2000 ആളുകൾ ചേർന്ന ഒരു സ്ഥലമായിരുന്നു ഗുൽധാര. ഒരൊറ്റ രാത്രി കൊണ്ട് 2000 ആൾക്കാരും വീടും സാധനങ്ങളും മൃഗങ്ങളും അടക്കം എല്ലാം അപ്രത്യക്ഷമാവുകയായിരുന്നു. നേരം പുലർന്നപ്പോൾ ആളില്ലാത്ത കെട്ടിടങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇവർ എവിടെ പോയെന്ന് ഇന്നും ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണ്. പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സ്റ്റേറ്റിൻ്റെ മന്ത്രിയായ സലീം സിംഗിൻ്റെ കഴുകൻ കണ്ണുകൾ ഗുൽധാരയിലെ ഗ്രാമത്തലവൻ്റെ മകളിൽ പതിച്ചു എന്നും 2 ദിവസത്തിനകം അവളെ തനിക്ക് നൽകിയില്ല എങ്കിൽ ഗുൽധാരയെ ചുട്ടു ചാമ്പലാക്കും എന്നും പറഞ്ഞു അത്രേ. ഇതിൽ മനം നൊന്ത ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. 84 ഗ്രാമങ്ങളിൽ 2000 ആൾക്കാർ അപ്രത്യക്ഷമായി. നേരം പുലർന്നപ്പോൾ ആൾക്കാരില്ലാത്ത ഗ്രാമം കണ്ട് സലീം സിംഗിൻ്റെ ആൾക്കാർ പരിസരം മുഴുവനും തിരഞ്ഞത്രേ. പക്ഷേ അവരെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയില്ല. പോകുമ്പോൾ ബ്രാഹ്മണർ ആ പ്രദേശത്തെ ശപിച്ചിട്ടാണത്രേ പോയത്. ഇന്നു മുതൽ ആർക്കും ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റാതെ പോകട്ടെ എന്നായിരുന്നു ആ ശാപം. ഇത് വകവയ്ക്കാതെ പലരും അവിടെ താമസിച്ചിട്ടുണ്ട്. നേരം പുലർന്നപ്പോൾ അവരുടെ ശവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് മാത്രം. അങ്ങനെ ഡൽഹിയിലെ പാരാനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ ഗുൽധാരയിലെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ പുറപ്പെട്ടു. ഗൗരവ് തിവാരിയുടെ നേതൃത്വത്തിൽ 18 പേരടങ്ങുന്ന അതിധീരന്മാരായ സംഘം ഗുൽധാരയിലേക്ക് പുറപ്പെടുകയായിരുന്നു. വില്ലേജ് മുഴുവനും അവർ ക്യാമറ സ്ഥാപിച്ചു. കൂടാതെ ലോ ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങളെ പിടിച്ചെടുക്കുന്ന ഉപകരണങ്ങളും സ്ഥാപിച്ചു. അങ്ങനെ ഒരു രാത്രി 12 മണിക്കൂർ അവർ അതിനകത്ത് കഴിഞ്ഞുകൂടി. ആ അനുഭവങ്ങൾ ഭയാനകമായിരുന്നു എന്നവർ പറയുന്നു. നിഴൽ പോലെയുള്ള രൂപങ്ങൾ നീങ്ങുന്നത് അവർ കണ്ടത്രേ. നിലവിളികളും ഭയാനകമായ ശബ്ദങ്ങളും അവർ കേട്ടത്രേ. പിറ്റേന്ന് രാവിലെ അവരുടെ വണ്ടിക്ക് മുകളിൽ കൊച്ചുകുട്ടികളുടെ കൈ അടയാളങ്ങൾ കണ്ടത്രേ. അതിനുള്ളിൽ 41 ഡിഗ്രി ചൂടുള്ള സ്ഥലത്തെ ടെമ്പറേച്ചർ പെട്ടെന്ന് 30 ഡിഗ്രിയിലേക്ക് താഴ്ന്നു വീണ്ടും അതേപോലെ കൂടുകയും ചെയ്യുന്നു. ഇത് പല സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടു. അവസാന ക്യാമറ പരിശോധിച്ചപ്പോൾ അവ്യക്തമായ പല രൂപങ്ങളും അതിൽ കണ്ടു. പല വിചിത്ര ശബ്ദങ്ങളും യന്ത്രം പിടിച്ചെടുക്കുകയും ചെയ്തു. ഏതായാലും ഒരു ദിവസം മുഴുവൻ അവിടെ തങ്ങാൻ കഴിയില്ല എന്നവർ സാക്ഷ്യപ്പെടുത്തി. ഗുൽധാർ എന്ന സ്ഥലത്തെ ആൾക്കാർ എവിടേക്ക് പോയെന്ന് ആർക്കും ഇന്നും അറിയില്ല. ആരെയെങ്കിലും പേടിച്ച് എവിടെയെങ്കിലും മാറിയതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെ അത് ടെക്നോളജി ഉപയോഗിച്ച് ഒരു രാത്രി കൊണ്ട് 84 വില്ലേജ് സാധനങ്ങളും 2000 ആൾക്കാരെയും മൃഗങ്ങളെയും ഒക്കെ കടത്തി? ചരിത്രത്തിൻ്റെ താളുകളിൽ ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നിരവധി ഇടങ്ങളുണ്ട്. അതിൽ ഒന്നായി ഇതും അവശേഷിക്കുകയാണ്. വെബ് ഡെസ്ക്, 10 മൈ ന്യൂസ്.